ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഇന്ന് December 5 കാലിത്തൊഴുത്തിലേക്കുള്ള യാത്രയിൽ ഒരു ദൂതനെ നാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ദൂതുമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവൻ. മേഘപാളികൾക്കിടയിലൂടെയും താരാപഥങ്ങളിലൂടെയും മുൾപ്പടർപ്പിലൂടെയും ഒക്കെ സംസാരിച്ച ദൈവത്തിന് ഈ ഗ്രാമീണ കന്യകയിലേക്ക് ദൂത് കൈമാറുവാൻ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ചില നേരങ്ങളിൽ ദൈവം അങ്ങനെയാണ്, നിന്നിലേക്ക് ചില ദൂതറിയിക്കുവാനും ചില ഓർമ്മപ്പെടുത്തലുണ്ടാകുവാനും ഒക്കെയായിട്ട് ദൈവം ഓരോ ദൂതരെ അയക്കുന്നുണ്ട്. നിൻ്റെ അപ്പനാവാം, നിൻ്റെ അമ്മയാവാം, ഭാര്യയാവാം, മക്കളാവാം, അയൽവക്കക്കാരാവാം, ചില നൈരാശ്യങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ ആവാം, ആപത്തുകളും അപകടങ്ങളും ഒക്കെ ആവാം. ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ഈ എല്ലാ മേഖലകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദൂതിൻ്റെ പിറകിലുള്ള ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് ദൂത് അനുഗ്രഹമായിട്ട് മാറുക. പരിശുദ്ധയമ്മ ദൂതിൻ്റെ പൊരുളറിഞ്ഞ് സ്വീകരിക്കപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൂതിൻ്റെ പൊരുളറിയുന്നവരായി മാറുവാനും അതിൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ള ദൈവീകരം ദർശിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. തിരുപ്പിറവിക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലും മംഗളവാർത്തകൾ ഉണ്ടാകുവാനായിട്ട്, സദ്വാർത്തയുടെ ഇടമായിട്ട് നാം മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ അതിനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.